Hello friends, welcome to Mom's Arts and Flavours. In this video, New Year party preparations ne kurichanu. Njangalude apartmentil friends ellavarum New Year party plan pettanaanu decide cheythathu. So njanum ente friendsum koodi dinner plan discuss cheythirunnu. Adukondu adinulla preparations aanu njan ivide kaanikkan pogunnathu. Adu maatramalla ente previous video kaananengil adile cake toppers decorations ne kurichayirunnu. അതൊക്കെ കഴിഞ്ഞു ഡിന്നറിന് വേണ്ടിയുള്ള ഐറ്റംസ് ഇപ്പോഴേ ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. അതായത് വെജീസൊക്കെ കട്ട് ചെയ്തും ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തും വെക്കുകയാണ്. കുട്ടികളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുതിനയും കൊറിയൻഡർ ലീവ്സും ഒക്കെ നുള്ളി വെക്കാൻ അവരാണ് സഹായിച്ചത്. ഇന്നത്തെ എൻ്റെ ഐറ്റം പുലാവ് ആൻഡ് ചിക്കൻ കറിയാണ്. ഈ പുലാവ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ് പഠിച്ചത്. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഞാൻ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം കുറച്ച് തിരക്കിലായതുകൊണ്ട് ചില ഭാഗങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്നാലും ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തു എന്നത് പറയുന്നതാണ്. പെട്ടെന്നാവാൻ വേണ്ടി ഞാൻ രണ്ട് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. രണ്ട് പാത്രങ്ങളിലും ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പുലാവിനുള്ളതും ഒന്ന് ചിക്കൻ കറിക്കുള്ളതുമാണ്. ഉള്ളി ഒന്ന് ആയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക്, ഗരം മസാല പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടിലും തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുലാവിൽ ഞാൻ വെജിറ്റബിൾസായ ക്യാരറ്റ്സ്, ബീൻസ്, ഗ്രീൻ പീസ്, പുതിന ലീവ്സ്, കൊറിയൻഡർ ലീവ്സ് എന്നിവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 5 കപ്പ് റൈസ് കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 10 ഗ്ലാസ് ചൂടുവെള്ളം ഉപ്പൊക്കെ നോക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയിൽ എന്തൊക്കെ ആഡ് ചെയ്തെന്നത് നോക്കാം. ചിക്കൻ കറി വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി ഒക്കെ ഇട്ട് ഒന്ന് ആയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നതുവരെ അടച്ചിട്ട് വേവിക്കാം. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായി. ഞാനും കുട്ടികളും റെഡിയായി. ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് ഇതുപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഒന്ന് ഒത്തുകൂടാൻ പോകുന്നത്. ഒരേ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അധികം ഞങ്ങൾ ആരുടെയും വീട്ടിൽ പോകാറില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് ഞങ്ങൾ ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ച് ഒരു ചെറിയ ന്യൂ ഇയർ കേക്ക് കട്ടിംഗ് പാർട്ടിയുണ്ട്. ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. റെഡി ആവുന്ന സമയം ഞാനും കുട്ടികളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി എൻ്റെ ഇൻലോസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ചെറിയൊരു ന്യൂ ഇയർ കേക്ക് കട്ടിംഗ് പാർട്ടി കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാലേ നിങ്ങൾക്കിനി ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു കിടിലനായിട്ടുള്ള ഒരു ന്യൂ ഇയർ പാർട്ടി ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.